Praise the Lord. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളുമായി ഏദൻ ഗോസ്ബൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് എനിക്ക് നൽകിയ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഏദൻ ഗോസ്ബൽ മിനിസ്ട്രിയുടെ അഡ്മിനായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ റിജു ആനാവൂർ അവറുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഈ രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയമുള്ളവരെയും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളുമായി കടന്നു വരാൻ ദൈവം എനിക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിന് മുഖാന്തരമായി തീർന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ റിജു പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ അനേകർക്ക് ആശ്വാസവും വിടുതലും ദൈവപ്രവർത്തിക്ക് കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ ദൈവസേന പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം ഈ കാലഘട്ടം വളരെ ആമേൻ സ്തോത്ര പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്നതും ആമേൻ എല്ലാ മേഖലകളിലും ആമേൻ നിയന്ത്രണങ്ങൾ നിമിത്തം സ്തംഭിച്ചിരിക്കുന്നതുമായൊരു കാലഘട്ടം. പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. സ്തോത്രം. ആരാധിക്കണമെന്നുണ്ട്, ആരാധിക്കാൻ പോകാൻ കഴിയാത്ത അവസ്ഥ. അതെ. സ്തോത്രം. ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ജോലി ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. സ്തോത്രം. ഇങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളും അടയപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇങ്ങനത്തെ ക്രമീകരണത്തിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല കൂട്ടായ്മയെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. വിശേഷാൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഞെരുക്കങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെ ഒത്തിരി മുൻപിൽ ധരണം ചെയ്യേണ്ടതായിട്ട് വന്നു. ആമേൻ. സ്തോത്രം. എങ്കിലും കർത്താവ് നമ്മെ ഇത്രത്തോളം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്നത് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയാണ്. സ്തോത്രം. വിശേഷാൽ ഈ രാത്രി മുഖവരകളിലേക്കൊന്നും പ്രവേശിക്കാതെ തന്നെ, ഒത്തിരി മുഖവരകളൊന്നും പറഞ്ഞു നിൽക്കാതെ തിരുവെഴുത്തുകളിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഇങ്ങനെ ഒരു മെസ്സേജ് പറയാൻ അവസരം നൽകിയ സമയം ദൈവസനി പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്തും വചനധ്യാനത്തിനകത്തും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച തിരുവെഴുത്തിലേക്ക് ഇന്ന് രാത്രി എൻ്റെ മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്ത വേദപുസ്തകത്തിലേക്ക് കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 5:24 വാക്യം ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായി ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5:24 ഇവിടെ വായിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊള്ളപ്പെട്ടതിനാൽ കാണാതെയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്ത്.
അനവധി നിരവധി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒത്തിരി തവണ നമ്മൾ വായിക്കുകയും നമ്മുടെ ചിന്തകൾക്കകത്ത് ആമേൻ സ്തോത്രം ഇടം പിടിക്കുകയും ചെയ്തിട്ടുള്ളൊരു വേദഭാഗമാണ് സ്തോത്രം. ഈ രാത്രി ഈ തിരുവെഴുത്തിൽ നിന്നുകൊണ്ട് അല്പ ചില മിനിറ്റുകൾ എൻ്റെ വാത്സല്യ ശ്രോതാക്കളോട് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ചില ആലോചനകൾ ചിന്തകൾ കൈമാറി വാക്കുകൾക്ക് വിരാമമിടാൻ ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വായിച്ച വാക്യം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടപ്പെട്ടതിനാൽ കാണാതെയായി. സ്തോത്രം. ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ച ചിന്തിപ്പിച്ച ഒരു ചിന്ത, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. പ്രൈസ് ദ ലോർഡ്. ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കുകയും ഹാനോക്കിനെ കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കുക മാത്രമല്ല, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആമേ സ്തോത്രം അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ നടന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞ രണ്ട് ചിന്തകൾ ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധയിലിരിക്കട്ടെ. ഒന്ന്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം. മുമ്പോട്ട് വരുമ്പോൾ ഞാൻ അടുത്ത ചിന്തയും അതിൻ്റെ തിരുവെഴുത്തുകളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. രണ്ട്, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. സ്തോത്രം. ഈ രണ്ട് ചിന്തകളും ഈ രാത്രി നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കട്ടെ. സ്തോത്രം. ദൈവമക്കളാകുന്ന നാം ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് കൂടെ നടക്കുകയും സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരനുഭവം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. സ്തോത്രം. ആമേൻ. വായിച്ച തിരുവെഴുത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. നാം തിരുവെഴുത്തുകളിലേക്ക് വരുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം നമുക്കവിടെ കാണാൻ കഴിയുന്നൊരു ചിന്തയുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ സ്തോത്രം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ചിന്ത, ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ദൈവത്തോട് കൂടെ നടക്കുന്ന മനുഷ്യനായിരുന്നു ആമേൻ സ്തോത്രം ഹാനോക്ക്. എബ്രായ ലേഖന കർത്താവ് വ്യക്തമായി പറയുന്നു, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെടുകയും ദൈവം അവനെ എടുത്തുകൊള്ളപ്പെട്ടതിനാൽ കാണാതെയാകുകയും ചെയ്തു. എന്നാൽ ഹാനോക്കിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യമുള്ളവനായിരുന്നു, സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു ഹാനോക്ക്. സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ശ്രോതാക്കളോട് ആമേൻ ഞാൻ ഇന്ന് രാത്രി തിരുവെഴുത്തിൽ നിന്ന് പറയട്ടെ, ആമേൻ സ്തോത്രം, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിച്ചു ആമേൻ ഹാനോക്ക് എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുക. സ്തോത്രം. അവൻ താൻ പ്രാപിച്ച സാക്ഷ്യം അവിടെ വ്യക്തമായി ലേഖകൻ എടുത്തു പറയുന്നുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഉള്ള സാക്ഷ്യം ഹാനോക്ക് സ്തോത്രം ഹല്ലേലൂയ പ്രാപിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ഞാൻ തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ആമേ സ്തോത്രം. എങ്ങനെ ഒരു വ്യക്തിക്ക് ആമേ സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? സ്തോത്രം.
എങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? സ്തോത്രം. നമുക്കറിയാം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് ആമേ സ്തോത്രം അല്ലേലൂയ്യ. ലോകത്തിൽ പല വ്യക്തികൾ പല നിലകളിലുള്ള ആമേ സ്തോത്രം അല്ലേലൂയ്യ കാര്യങ്ങളിലേക്ക് സ്തോത്രം അല്ലേലൂയ്യ ഇറങ്ങിച്ചെല്ലാറുണ്ട്. സ്തോത്രം അല്ലേലൂയ്യ. നമുക്കറിയാം സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് ശരീരം മുറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുണ്ട്. സ്തോത്രം അല്ലേലൂയ്യ. മിഥ്യാമൂർത്തികളായ ദൈവങ്ങളെ ആമേ സ്തോത്രം അല്ലേലൂയ്യ. ആമേ സ്തോത്രം. ജീവനില്ലാത്ത ദൈവങ്ങളെ ആമേ സ്തോത്രം അല്ലേലൂയ്യ. അനേക മനുഷ്യർ ആ ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി ആമേ സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ ആമേ സ്തോത്രം അല്ലേലൂയ്യ ചെയ്യാറുണ്ട്. സ്തോത്രം അല്ലേലൂയ്യ. ശരീരങ്ങളെ മുറിവേൽപ്പിക്കുക, തീയിൽ കൂടെ നടക്കുക, ആമേ സ്തോത്രം. ശൂലമെടുത്ത് ആമേ സ്തോത്രം അല്ലേലൂയ്യ. വായിലൂടെ കുത്തി ആമേ സ്തോത്രം ഇപ്പുറത്തു കൂടെ കടത്തുക, സ്തോത്രം തുടങ്ങി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് ലോകത്തിലെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേ സ്തോത്രം. ഇന്ന് രാത്രി തിരുവെഴുത്ത് പറയുന്നു ആമേ സ്തോത്രം, ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. സ്തോത്രം അല്ലേലൂയ. ഈ രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമൈതലേ, ആമേ സ്തോത്രം അല്ലേലൂയ. എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? സ്തോത്രം. കുറച്ച് ആമേ സാമ്പത്തികം ആമേ സ്തോത്രം അല്ലേലൂയ ദൈവത്തിന് കൊടുത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ? ആമേ സ്തോത്രം അല്ലേലൂയ. ആമേൻ സ്തോത്രം അല്ലേലൂയ. മറ്റ് എന്തെങ്കിലും ആമേൻ പ്രവർത്തികൾ, ആമേൻ പുണ്യപ്രവർത്തികളോ അല്ലെങ്കിൽ സ്തോത്രം മറ്റ് പ്രവർത്തികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ? സ്തോത്രം അല്ലേലൂയ. ഈ രാത്രി ശ്രദ്ധിച്ചേ, ഞാൻ എടുത്ത ആമേൻ അല്ലേലൂയ എൻ്റെ പ്രസംഗത്തിലെ പ്രധാന വ്യക്തി ഹാനോക്ക്, ആമേൻ ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം അല്ലേലൂയ. രണ്ട്, അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം അല്ലേലൂയ. മരിക്കുന്നതിന് മുൻപേ ജീവനോടിരിക്കുമ്പോൾ തന്നെ ആമേൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ എന്നുള്ള സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു ഹാനോക്ക്. സ്തോത്രം അല്ലേലൂയ. ആമേൻ സ്തോത്രം. എങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് എബ്രായ ലേഖനകർത്താവ് വളരെ വ്യക്തമായി ആമേൻ ആ ഭാഗം ആമേൻ ആമേൻ 11-ാം അധ്യായം എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നു. സ്തോത്രം. ഇവിടെ വായിക്കുമ്പോൾ ആമേൻ ഹാനോക്ക് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചതിന് ശേഷം ആമേൻ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം അല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കാൻ കഴിയണം. സ്തോത്രം അല്ലേലൂയ. എബ്രായ ലേഖനകർത്താവ് പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം അല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി ആമേൻ സ്തോത്രം അല്ലേലൂയ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ ആമേൻ അല്ലേലൂയ, വിശ്വാസത്തോടുകൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം അല്ലേലൂയ. അങ്ങനെ ശ്രദ്ധിച്ച, ദൈവത്തോട് കൂടെ നടക്കേണ്ടതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് മാനദണ്ഡമുണ്ട്. തിരുവെഴുത്ത് പറയുന്ന ചില ചിന്തകൾ ആമേൻ സ്തോത്രം അല്ലേലൂയ. ആമേൻ, പാപിയായൊരു മനുഷ്യന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയത്തില്ല. പാപിയായൊരു മനുഷ്യനോട് കൂടെ ദൈവത്തിനും നടക്കാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം അല്ലേലൂയ. എന്നാൽ പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന ആമേൻ സ്തോത്രം, ഓരോ ദിവസവും പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും ആമേൻ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഒരു ദൈവവൈതലിന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയും. സ്തോത്രം അല്ലേലൂയ. ദൈവത്തോട് കൂടെ നടക്കുക മാത്രമല്ല, വിശ്വാസത്താൽ ഒരുവനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയും. സ്തോത്രം. അപ്പൊ ദൈവത്തോട് കൂടെ നടക്കുകയും ആമേൻ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്ത ഒരു ആമേൻ വ്യക്തിയാണ് ഹാനോക്ക്. സ്തോത്രം അല്ലേലൂയ. അപ്പൊ ഒരുവൻ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുന്നു എന്ന് ആമേൻ പ്രസാദിപ്പിക്കാം എന്ന് ചോദിക്കുമ്പോൾ ആമേൻ എബ്രായ ലേഖനകർത്താവ് വ്യക്തമായി പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം അല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ആമേൻ സ്തോത്രം അല്ലേലൂയ. എബ്രായ ലേഖനം ആമേൻ 11-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം അല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ചിന്ത ഈ രാത്രി ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയേ. ആമേൻ സ്തോത്രം. അബ്രഹാം, സ്തോത്രം അല്ലേലൂയ, വിശ്വാസത്താൽ ആമേൻ അല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിച്ച മനുഷ്യനായിരുന്നു. സ്തോത്രം. ആമേൻ, ദീർഘ കാലഘട്ടങ്ങൾ കാത്തിരുന്ന് ലഭിച്ച ആമേൻ സ്തോത്രം അല്ലേലൂയ, തൻ്റെ ആദ്യജാതൻ ഏകജാതനായ ഇസഹാക്ക് എന്ന മകനെ ആമേൻ സ്തോത്രം അല്ലേലൂയ ലാളിച്ച് തീരുന്നതിന് മുൻപ്, ആമേൻ ഓമനിച്ച് തീരുന്നതിന് മുൻപ് ആമേൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ആമേൻ സ്തോത്രം അല്ലേലൂയ. ആമേൻ സ്തോത്രം. മോറിയ മലയിൽ ആമേൻ ആമേൻ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കണം. സ്തോത്രം അല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ വാത്സല്യ ദൈവമക്കളെ, ആമേൻ സ്തോത്രം അല്ലേലൂയ. ദീർഘ നാളുകൾ കാത്തിരുന്ന
ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ വാക്തത്വ ആമേൻ പ്രകാരം ആമേൻ അബ്രഹാമിന് ലഭിച്ച ആമേൻ സ്തോത്രം ഇസഹാക്ക് എന്ന മകനെ ആമേൻ ഓമനിച്ച് തീരുന്നതിന് മുൻപ് ആമേൻ ലാളിച്ച് കൊതി തീരുന്നതിന് മുൻപ് ആമേൻ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നീ നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ തന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മോറിയ മലയിൽ കൊണ്ടുചെന്ന് എനിക്ക് യാഗം കഴിക്കണം സ്തോത്രം ഹല്ലേലൂയ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ആ തിരുവെടുത്തിലേക്കൊന്ന് വന്നേ അബ്രഹാമിന്റെ ചിന്തയിലേക്ക് അബ്രഹാമിന്റെ അനുഭവത്തിൽ ഒന്ന് ആഴമായി ചിന്തിച്ചു നോക്കിയേ ആമേൻ സ്തോത്രമല്ലേ സാറയോട് പോലും ആമേൻ സ്തോത്രം പറയാതെ അബ്രഹാം സ്തോത്രമല്ലേലൂയ തനിക്ക് ആമേൻ ദീർഘ വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെയും കൊണ്ട് ആമേൻ സ്തോത്രമല്ലേലൂയ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ആമേൻ സ്തോത്രം അതികാലത്തെ എഴുന്നേറ്റ് ആമേൻ വിറക് കീറിയെടുത്ത് ആമേൻ സ്തോത്രം കൊണ്ട് ആമേൻ ബാലനെയും കൂട്ടി ആമേൻ സ്തോത്രമല്ലേലൂയ ആമേൻ ദാസിദാസന്മാരോടൊപ്പം അബ്രഹാം മോറിയ മലയിലേക്ക് യാത്ര ചെയ്യുക സ്തോത്രം ആമേൻ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ ആ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഒത്തിരി വിശദീകരിച്ച് നിൽക്കാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നില്ല ആ തിരുവെഴുത്തിൻ്റെയൊക്കെ വരുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ താഴ്വരയിൽ ബാല്യക്കാരെ അബ്രഹാം നിർത്തിയിട്ട് തൻ്റെ മകനുമായി അബ്രഹാം മോറിയ മലയിലേക്ക് യാഗത്തിനായി കയറി പോകുമ്പോൾ ആമേൻ സ്തോത്രം താൻ സ്നേഹിച്ച് കൊതി തീരാത്ത ഇസഹാക്ക് ആമേൻ താൻ ഓമനിച്ച് കൊതി തീരാത്ത ഇസഹാക്ക് ആമേൻ അബ്രഹാമിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് ആമേൻ സ്തോത്രം അല്ലേലൂയ അപ്പ വിറകുണ്ട് ആമേൻ തീയുണ്ട് കത്തിയുണ്ട് ആമേൻ യാഗത്തിനുള്ള മൃഗം എവിടെ സ്തോത്രം അല്ലേലൂയ ആമേൻ സ്തോത്ര ചങ്ക തകർത്തു കളയുന്ന ചോദ്യം അബ്രഹാമിൻ്റെ അകത്തളകളിൽ കയറി വരുമ്പോഴും ആമേൻ വിശ്വാസത്തോടെ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട് ആമേൻ മകനെ യഹോവ കരുതിക്കൊള്ളും സ്തോത്രം അല്ലേലൂയ ഇന്ന് രാത്രി ചിന്തിച്ച് ആമേൻ സ്തോത്രം അല്ലേലൂയ ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദലേ ആമേൻ പ്രതിസന്ധികൾക്കകത്തും പ്രതികൂലങ്ങൾക്കകത്തും ആമേൻ ശോധനകൾക്കകത്തും വിശ്വാസത്തിൻ്റെ വാക്കുകളെ ആമേൻ സ്തോത്രം ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും കഴിയുന്നെങ്കിൽ ആമേൻ സ്തോത്രം ശോധന കഴിഞ്ഞ് നീ പുറത്തു വരുമ്പോൾ കാണുന്നത് കേൾക്കുന്നത് ആമേൻ സ്തോത്രം അല്ലേലൂയ പരാജയമായിരിക്കത്തില്ല ആമേൻ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ ആമേൻ സ്തോത്ര വിശ്വാസം നിമിത്തം നിനക്ക് അനുഭവിക്കാൻ കഴിയും സ്തോത്രം അല്ലേലൂയ ഇന്ന് രാത്രി ഈ സ്തോത്രം അല്ലേലൂയ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ ഇതിലേ ആമേൻ സ്തോത്രം അല്ലേലൂയ ആമേൻ അപ്പ വിറകുണ്ട് കത്തിയുണ്ട് ആമേൻ സ്തോത്രം അല്ലേലൂയ ആമേൻ സ്തോത്രം അല്ലേലൂയ തീയുണ്ട് യാഗത്തിനുള്ള മകൻ എവിടെ എന്ന് ആമേൻ സ്തോത്രം ചോദ്യം മകനിൽ നിന്ന് അപ്പനിലേക്ക് ആമേൻ വന്ന് കയറുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി അബ്രഹാം വിശ്വാസത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട് ആമേൻ സ്തോത്രം അല്ലേലൂയ യഹോവ കരുതിക്കൊള്ളും സ്തോത്രം ഇന്ന് രാത്രി എന്നെ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ആമേൻ ശ്രോതാക്കളോട് അഭിഷക്തനോട് ആമേൻ ദൈവമക്കളോട് ഞാൻ പറയട്ടെ ആമേൻ സ്തോത്രം പ്രതികൂലങ്ങളുടെ മധ്യേ ശോധനകളുടെ മധ്യേ ആമേൻ പ്രതിസന്ധികളുടെ മധ്യേ ആമൻ യാത്ര ചെയ്യുമ്പോൾ ആമേൻ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയും വിശ്വാസത്തോടെ ആമേൻ സ്തോത്രം അല്ലേലൂയ ആമേൻ അതിനെതിരെ ആമേൻ സ്തോത്രം അല്ലേലൂയ ആമേൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അതിനെതിരെ ആമേൻ സ്തോത്രം ഉരുവിടാൻ നിനക്ക് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വചനത്തിൽ നിന്ന് പറയട്ടെ ആമേൻ സ്തോത്രം അല്ലേലൂയ വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ ആമേൻ സ്തോത്രം അല്ലേലൂയ നിനക്ക് കാണുവാൻ കഴിയും സ്തോത്രം അബ്രഹാം മകനെയും കൊണ്ട് ആമേൻ മോറിയ മലയുടെ മുകളിലെത്തി ആമേൻ സ്തോത്രം മകനെ സ്തോത്രം അല്ലേലൂയ യാഗപീഠത്തിന്മേൽ ആമേൻ സ്തോത്രം വിറകടിക്കി യാഗപീഠത്തിന്മേൽ എടുത്ത് കിടത്തിയിട്ട് അവൻ്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് അവനെ അറുക്കേണ്ടതിന് ആമേൻ കത്തിയെടുത്ത് വീശുമ്പോൾ ആമേൻ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി ആമേൻ സ്തോത്രം അബ്രഹാം ആമേൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് അബ്രഹാം ആമേൻ ദൈവം മനസ്സിലാക്കിയിട്ട് ദൈവം ആമേൻ മുകളിൽ നിന്ന് ആമേൻ അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിക്കി അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത് സ്തോത്രം ഇന്ന് രാത്രി ആമേൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആമേൻ സ്തോത്രം അല്ലേലൂയ ആമേൻ സ്തോത്ര ദൈവ ശബ്ദം ആ സെക്കൻഡിൽ അവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ആമേൻ അബ്രഹാമിന്റെ ചെവിയിൽ ആമേൻ ആ ശബ്ദം കേട്ടില്ലായിരുന്നെങ്കിൽ ആമേൻ വിശ്വാസ അബ്രഹാം ആ മകനെ ആമേൻ സ്തോത്രം യാഗം കഴിച്ചേനെ ആമേൻ അവനെ അറുത്ത് ആമേൻ സ്തോത്രം യാഗപീഠത്തിന്മേൽ ആമേൻ സ്തോത്രം ഇസഹാക്കിനെ യാഗം കഴിച്ചേനെ സ്തോത്രം ശ്രദ്ധിച്ചേ അബ്രഹാമിൽ ദൈവം പ്രസാദിച്ചുകൊണ്ട് ദൈവം പറയുകയാണ് ആമേൻ സ്തോത്രം അല്ലേലൂയ ആമേൻ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് അബ്രഹാമിനെ വിളിക്കുക അബ്രഹാമേ അബ്രഹാമേ നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത് സ്തോത്രം അല്ലേലൂയ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണേ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അബ്രഹാം തല ഉയർത്തി നോക്കുമ്പോൾ ആമേൻ തിരുവെഴുത്ത് പറയുന്നു ആമേൻ സ്തോത്രം കൊമ്പുകാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാട്ടുകൊറ്റനെ അബ്രഹാം കണ്ടു സ്തോത്രം അല്ലേലൂയ ആമേൻ അബ്രഹാം
ആമൻ ഓടിച്ചെന്ന് ആ ആട്ടുകൊറ്റനെ പിടിച്ച് ആമൻ സ്തോത്രം തൻ്റെ മകനെ മാറ്റിയിട്ട് ആ യാഗപീഠത്തിന്മേൽ ആമൻ സൗരഭ്യമുള്ള ഒരു യാഗം കഴിച്ചിട്ട് ആമൻ സ്തോത്രം വിശ്വാസത്താൽ താൻ ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് തൻ്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെയും കൂട്ടി തൻ്റെ കൂടാരത്തിലേക്ക് മടങ്ങി വരികയാണ്. സ്തോത്രം, ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ആ മല മുകളിലേക്ക് ചവിട്ടിക്കയറുമ്പോൾ മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? സ്തോത്രം, ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ആമേ സ്തോത്രം. എങ്കിലും അബ്രഹാം തളർന്നു പോയില്ല. ചങ്കിനെ തകർക്കുന്ന ഒരു ചോദ്യമാണ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറി ചെന്നതെങ്കിലും അബ്രഹാം വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു, ആമേൻ യഹോവ കരുതിക്കൊള്ളും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശോധനയിലൂടെ കടന്നു പോകുന്ന, ആമേൻ വേദനയിലൂടെ കടന്നു പോകുന്ന, ആമേൻ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന, ആമേൻ ഹല്ലേലൂയ ശോധനകൾക്കകത്തുകൂടെ പോകുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, വിശ്വാസത്തിൻ്റെ വാക്കുകളെ ഉരുവിട്ടുകൊണ്ട് കാൽച്ചുവടുകൾ മുൻപിലേക്ക് വയ്ക്കുക. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ നിനക്ക് കഴിഞ്ഞാൽ ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ചിന്ത കൈമാറട്ട്. ആമേ സ്തോത്രം, വിശ്വാസത്തിന്റെ വാക്കുകൾ ശോധനയ്ക്കകത്തുരുവിടാൻ നിനക്ക് കഴിയുന്നെങ്കിൽ ആമേ ശോധനയ്ക്ക് പുറത്ത് നീ വരുമ്പോൾ ആമേ ദൈവിക കരുതൽ അനുഭവിപ്പാൻ നിനക്ക് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഈ രാത്രി ശ്രദ്ധിക്കണേ, ആമേ സ്തോത്രം, ഹല്ലേലൂയ. എബ്രായ ലേഖന, ആമേ സ്തോത്രം, യാക്കോബിന്റെ ലേഖനത്തിൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ യാക്കോബ് പറയുന്ന ഒരു ചിന്തയുണ്ട്. ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ അതിന്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ ആമേൻ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ആമേൻ സ്തോത്ര സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് ആമേൻ സ്തോത്രം അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന ആമേൻ ജീവിതത്തിന്റെ ആമേൻ മേഖലകളിലൂടെ കടക്കുമ്പോൾ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ആ പരിശോധന നമ്മിൽ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആ ആമേൻ പരിശോധന ആമേൻ സന്തോഷമെന്ന് എണ്ണാൻ കഴിയുന്നു എങ്കിൽ അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കകത്തുകൂടെ ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ ആരെങ്കിലും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിലൂടെ ഈ രാത്രി എൻ്റെ ശ്രോതാക്കളോട് പറയുന്നു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ പരിശോധന നിന്നിൽ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് ആമേൻ സ്തോത്രം, നീ അതിനെ അശേഷം സന്തോഷമെന്ന് എണ്ണിക്കൊണ്ട് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആത്മീക ജീവിതം നയിക്ക. ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ചിന്തകളിലൂടെ നിങ്ങളോട് സംസാരിക്കുക. സ്തോത്രം. അപ്പൊ ചിന്തിച്ചേ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുക മാത്രമല്ല, ആമേ സ്തോത്രം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആമേ സ്തോത്രം, ഹാനോക്ക് ആമേ സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യമുള്ളവനായിരുന്നു. സ്തോത്രം. ആമേ, നമുക്കറിയാം സ്തോത്രം, ശവ അടക്ക ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും മരിച്ചു പോയവരെ കുറിച്ച് ഉയർത്തി പറയുന്നതും. സ്തോത്രം, നല്ല വ്യക്തിയായിരുന്നെന്നും സ്തോത്രം, നല്ലൊരു ജീവിച്ചിരുന്നപ്പോൾ, ഹല്ലേലൂയ, വളരെ പ്രയോജനമുള്ള വ്യക്തിയായിരുന്നെന്നും, ദൈവത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറയുന്നേ. സ്തോത്രം. എന്നാൽ ഹാനോക്കിലേക്ക് നോക്കിയ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യമുള്ളവനായിരുന്നു, സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ശ്രദ്ധിച്ചേ, ആമേ സ്തോത്രം. അപ്പൊ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, വിശ്വാസത്തോടു കൂടെ മാത്രമേ ഒരു ദൈവവൈതലിന് ആമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇന്ന് രാത്രി കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, എന്റെ ചിന്തയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേ സ്തോത്രം, ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ ആമേ ദൈവം ആമേൻ ഏദനെന്ന തോട്ടത്തിനകത്താക്കി, ഏദൻ തോട്ടത്തിലാക്കി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഏദൻ തോട്ടത്തിനകത്ത് മനുഷ്യനെ ദൈവമാക്കി വെക്കുമ്പോൾ ആമേൻ ദൈവം ആമേൻ മനുഷ്യനോട് പറഞ്ഞ ഒരു ചിന്തയുണ്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. തോട്ടത്തിൽ ആമേനുള്ള സകല വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് തിന്നാം. സ്തോത്രം, ഹല്ലേലൂയ. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. ആമേൻ. ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് കർത്താവ് ദൈവം അവരോട് അരുളി ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ചിന്തിക്കണേ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, ആമേൻ സ്തോത്രം, യഹോവയായ ദൈവം ഉണ്ടാക്കിയ ആമേൻ സകല ആമേൻ ഹല്ലേലൂയ ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമുള്ളതായിരുന്നു. സ്തോത്രം.
ആ പാമ്പ് ഒരു ദിവസം സ്ത്രീയുടെ അടുക്കൽ വന്നിട്ട് ആമേ സ്തോത്രമല്ലേലൂയ്യ ആമേ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രമല്ലേലൂയ്യ ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ആമേ സ്ത്രീ പാമ്പിനോട് പറയുകയ, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ ഞങ്ങൾ തിന്നാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുകയോ തൊടുകയോ അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രമല്ലേലൂയ്യ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആമേ അല്ലേലൂയ്യ വേഗം എന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. ആമേ സ്തോത്രം അല്ലേലൂയ്യ ആമേ സ്തോത്രം. ഏദൻ തോട്ടത്തിന്റെ അകത്ത് ആമേ ദൈവം ആമേ സ്തോത്രം അല്ലേലൂയ്യ ആമേ സൃഷ്ടിച്ചാക്കി വെച്ച ആദിമ മനുഷ്യരായ ആമേ സ്തോത്രം ആദമും ഹവ്വയും തോട്ടത്തിൽ പാർക്കുമ്പോൾ ആമേ തിരുവെഴുത്ത് പറയുന്നു, ആമേൻ മൂന്നാമധ്യായം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം അതിന്റെ സ്തോത്രം അല്ലേലൂയ്യ എട്ടാമത് വാക്യം വായിക്കുമ്പോൾ, വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ആമേൻ. ആ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു ചിന്തയുണ്ട്. ആമേൻ സ്തോത്രം. എല്ലാ ദിവസവും തോട്ടത്തിലാക്കി വെച്ച ആമേൻ ദൈവം സൃഷ്ടിച്ച ആദിമ മനുഷ്യരായ ആദമിനോടും ഹവ്വയോടും കൂടെ നടക്കേണ്ടതിന് ആമേൻ യഹോവയായ ദൈവം ആമേൻ സ്തോത്രം എല്ലാ ദിവസവും വെയിലാറുന്ന സമയത്ത് ആമേൻ സ്തോത്രം തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. സ്തോത്രം അല്ലേലൂയ്യ ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണേ. ആമേൻ സ്തോത്രം അല്ലേലൂയ്യ. ഏദൻ തോട്ടത്തിനകത്ത് ആമേൻ സ്തോത്രം അല്ലേലൂയ്യ വെയിലാറുന്ന സമയത്ത് ദൈവം സൃഷ്ടിച്ച ആദിമ മനുഷ്യരായ ആദമിന്റെ കൂടെയും ഹവ്വയുടെ കൂടെയും നടക്കേണ്ടതിന് ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. സ്തോത്രം അല്ലേലൂയ്യ. ഈ രാത്രി ശ്രദ്ധിക്കണേ. ഞാൻ വേഗം ഈ ചിന്ത കൂടെ പറഞ്ഞ വാക്കുകൾ വിരാമവിടെ. ആമേൻ സ്തോത്രം അല്ലേലൂയ്യ. വെയിലാറിയ സമയത്ത് എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോ ആമേൻ സ്തോത്രം അല്ലേലൂയ്യ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച ആമേൻ അവർ കേട്ടിട്ട് ആമേൻ സ്തോത്രം മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. സ്തോത്രം അല്ലേലൂയ്യ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ ഭാഗം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ എല്ലാ ദിവസവും എന്നെ ദൈവാത്മാവ് ചിന്തിപ്പിച്ച ചിന്തകൾ ഞാൻ അങ്ങോട്ട് കൈമാറുകയാണ്. ആമേൻ സ്തോത്രം. എല്ലാ ദിവസവും ഏദൻ തോട്ടത്തിനകത്ത് ആമേൻ സ്തോത്രം യഹോവയായ ദൈവം മനുഷ്യനോടുകൂടെ നടക്കേണ്ടതിന് ഇറങ്ങി വരുമ്പോൾ ആമേൻ ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ അടുക്കലേക്ക് ആമേൻ സർവശക്തനായ ദൈവത്തോടൊപ്പം നടക്കേണ്ടതിന് ആമേൻ മനുഷ്യർ അങ്ങോട്ടടുത്ത് ചെല്ലുമായിരിക്കുക. എന്നാൽ സ്തോത്രം എട്ടാമത് വാക്യം പറയുന്നു, ആമേൻ യഹോവയായ ദൈവം ആമേൻ സ്തോത്രം തോട്ടത്തിനകത്ത് ഇറങ്ങി വന്ന് ആമേൻ സ്തോത്രം അല്ലേലൂയ്യ നടക്കുന്ന കാലൊച്ച കേട്ടപ്പോൾ ഇവിടെ മനുഷ്യൻ ആമേൻ ദൈവം തങ്ങളെ കാണാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ നടുവിൽ ഒളിച്ചു. എന്താ അതിന് കാരണം? ആമേൻ സ്തോത്രം അല്ലേലൂയ്യ. ആമേൻ സ്തോത്രം. അതിന് മുൻപുള്ള ദിവസം വരെ ആമേൻ ദൈവം തോട്ടത്തിൽ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ, അവൻ്റെ കാൽപെരുമാറ്റത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം അല്ലേലൂയ്യ ദൈവത്തോടു കൂടെ നടക്കേണ്ടതിന് മനുഷ്യൻ ആമേൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന അനുഭവത്തിൽ നിന്ന് ആമേൻ തിരുവഴുത്തിലേക്ക് വരും. ആമേൻ സ്തോത്രം. ആമേൻ ഉൽപ്പത്തി പുസ്തകം 3:8 വരുമ്പോ ആമേൻ സ്തോത്രം ഇവിടെ ദൈവത്തിന്റെ കാലൊച്ച കേട്ടിട്ട് മനുഷ്യൻ സ്തോത്രം ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നതിന് പകരം മനുഷ്യൻ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് പോകുകയാണ്. ആമേൻ ദൈവം അവരെ കാണാതിരിക്കേണ്ടതിന് അവർ ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ നമ്മൾ വായിച്ച ചിന്ത, ആമേൻ സ്തോത്രം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നെന്ന്, ആമേൻ സ്തോത്രം, ആദിമ മനുഷ്യരായ ആദമും ഹവ്വയും ആമേൻ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യരാ. ആമേൻ. പക്ഷേ ആമേ സ്തോത്രം അല്ലേലൂയ്യ. ആമേ സ്തോത്രം. ഇപ്പോൾ നാം തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ ആമേ സ്തോത്രം ആദമും ഹവ്വയും ആമേ സ്തോത്രം ദൈവത്തിന്റെ കാലൊച്ച കേട്ടിട്ട് വൃക്ഷത്തിന്റെ ആമേ മറവിൽ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ ഒളിച്ചിരിക്കുകയാണ്. സ്തോത്രം അല്ലേലൂയ്യ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ ആമേ സ്തോത്രം, ആ വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആമേൻ 9 വാക്യം ദൈവം ചോദിക്കുന്നു, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. സ്തോത്രം അല്ലേലൂയ്യ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ. ആമേ സ്തോത്രം. എന്താ ആമേ സ്തോത്രം അല്ലേലൂയ്യ മനുഷ്യൻ ഒളിക്കാൻ കാരണം? എന്താ മനുഷ്യന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാത്തതിന് കാരണം? ആമേ സ്തോത്രം. നമുക്കറിയാം, ആമേ സ്തോത്രം, തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച ആമേ സ്തോത്രം ആ വൃക്ഷത്തിന്റെ ഫലം ആമേ സ്തോത്രം അല്ലേലൂയ്യ പാമ്പിന്റെ ചതിയിൽപ്പെട്ട് ആമേ സ്തോത്രം മനുഷ്യർ തിന്നു. ആമേ സ്തോത്രം. തിന്ന ദിവസം അവർക്ക് ആത്മീക മരണം സംഭവിച്ചു. ആമേ സ്തോത്രം അല്ലേലൂയ്യ. അവർ നഗ്നരെന്ന് അവർ അറിഞ്ഞു. ആമേൻ. അവർ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാത്തൊരനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു. ഇനി ദൈവം അവരെ കാണരുതെന്ന് കരുതി അവർ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുകയാണ്.
ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ ദൈവോ മക്കളെ, ആമേൻ. സ്തോത്രം. ഈ രാത്രി ലൈവിലൂടെ ആമേൻ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ശ്രോതാക്കളോട് തിരുവഴുത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ആലോചന കൈമാറട്ടെ. ആമേൻ. സ്തോത്രം. അല്ലേ ലൂയ്യ. ഈ രാത്രി പലരോടും ദൈവാത്മാവ് ചോദിക്കുക, ഇന്നലകളിൽ നീ എൻ്റെ സന്നദ്ധയിൽ ഉണ്ടായിരുന്നു, ഇന്നലകളിൽ നീ എൻ്റെ ഒപ്പം നടന്നു, ഇന്നലകളിൽ നീ എൻ്റെ ഒപ്പം. ആമേൻ. സ്തോത്രം. അല്ലേ ലൂയ്യ. ആമേൻ. എന്നെ തേടി വരുന്നൊരു അനുഭവം നിനക്കുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ആമേൻ സ്തോത്രം നീ എവിടെ ആ സ്ഥാനത്തെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി വചനത്തിലൂടെ നമ്മോട് ചോദിക്കുക. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് ആമേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് കൂടെ ഒരു മനുഷ്യന് നടക്കാൻ കഴിയണമെങ്കിൽ ആമേ സ്തോത്രം അതിന് ആമേൻ ഹല്ലേലൂയ ചില യോഗ്യതകളുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ പാപം ചെയ്ത മനുഷ്യന് ആമേ സ്തോത്രം പാപിയായി തീർന്ന മനുഷ്യന് ആമേ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാതെ ആമേ സ്തോത്രം ഹല്ലേലൂയ അവർ സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്ന് ആമേൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്ന് ഒളിച്ചിരിക്കുക. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും സ്തോത്ര പ്രാർത്ഥനാ മുറിയിൽ കയറാൻ കഴിയാതെ, ദൈവപാദപീഠത്തിലിരിക്കാൻ കഴിയാതെ, ദൈവവചനം ധ്യാനിപ്പാനിരിക്കാൻ കഴിയാതെ, ദൈവിക കാര്യങ്ങളിൽ ആമേൻ വിശ്വസ്തത കാണിപ്പാൻ കഴിയാതെ ആരെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ എവിടെ? സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒളിച്ചിരിക്കുന്ന ആമേന അനുഭവമല്ല, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ആത്മീക അനുഭവം ഈ രാത്രി ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് പാപിയായ മനുഷ്യന് അവൻ ദൈവത്തോടു കൂടെ നടക്കാൻ ഒരിക്കലും കഴിയത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. ദൈവകൽപ്പന ലംഘിച്ച് ആമേൻ സ്തോത്രം ദൈവം കഴിക്കരുത്, ആമേൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്ന് തങ്ങൾ പാപികളായി മാറി എന്ന് ആമേൻ കുറ്റബോധം നിമിത്തം പാപിയായ തങ്ങൾക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ആമേൻ ആദിമ മനുഷ്യൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിന്തിച്ചേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു കാലത്ത് ദൈവത്തോടു കൂടെ നടന്നവർ ആമേ സ്തോത്രം ഇന്ന് ഒളിച്ചിരിക്കുകയാ. ദൈവത്തോടുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട് ആമേ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാതെ പലരും സ്തോത്രം ഹല്ലേലൂയ അവർ ആയിരിക്കുന്ന ആമേൻ അല്ലെ അനുഭവങ്ങൾക്കകത്ത്, ചുറ്റുപാടുകൾക്കകത്ത്, സാഹചര്യങ്ങൾക്കകത്ത് ആമേൻ ഒളിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചോദിക്കുക, നീ എവിടെ? സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ. സ്തോത്രം. ഈ ചിന്ത പറഞ്ഞു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അകത്തളങ്ങളിൽ ചിന്തിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. ആമേ സ്തോത്രം അല്ലേ. ഏലിയാവ് ഒരിക്കൽ ആമേ സ്തോത്രം അല്ലേ ലൂയ്യ. ആമേ സ്തോത്രം അല്ലേ ലൂയ്യ. ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുറങ്ങുമ്പോൾ ആമേൻ ദൈവം ആമേൻ കിടന്നുറങ്ങിക്കൊണ്ട് ആമേൻ അവിടെ കിടന്ന് നിലവിളിക്കുക, മതി യഹോവേ മതി, ആമേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ആമേ സ്തോത്രം അല്ലേലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ആമേ വിശേഷത ഉള്ള മനുഷ്യനല്ല എന്ന് പറഞ്ഞ് ഏലിയാവ് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ആമേ കരയുകയും ചെയ്തിട്ട് ചൂരച്ചിൻ്റെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ദൈവം ദൂതനെ അയച്ച് ആമേൻ ഹല്ലേലൂയ തുരുത്തിയിൽ വെള്ളവും അടയും കൊടുത്ത് അവനെ ബലപ്പെടുത്തിയിട്ട് ആമേ നീ ആമേ സ്തോത്രം യഹോവയുടെ പർവ്വതമായ ഹോരേബിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആമേ സ്തോത്രം തട്ടി ഉണർത്തിയിട്ട് ദൂതൻ ആമേൻ കയറിപ്പോയി. ആമേൻ തിരുവഴുത്ത് പറയുന്നു അവൻ അടയും വെള്ളവും ആമേ ഭക്ഷിച്ച് പാനം ചെയ്ത് ആമേ വീണ്ടും അവിടെ കിടന്നുറങ്ങി. ആമേ രണ്ടാമത്തെ പ്രാവശ്യവും ഏലിയാവിൻ്റെ അടുക്കൽ ആമേ സ്തോത്രം അല്ലേ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ആമേൻ ഏലിയാവിനെ തട്ടി ഉണർത്തിയിട്ട് ചോദിക്കുക, ഏലിയാവേ സ്തോത്രം എഴുന്നേൽക്കുക, ആമേൻ നീ ആമേൻ അല്ലല്ലോ തുരുത്തിയിലെ വെള്ളവും അടയും ഭക്ഷിച്ചിട്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ആമേ സ്തോത്രം അല്ലല്ലോ യാത്ര പുറപ്പെടണം, കാരണം സ്തോത്രം നിനക്ക് ദൂരയാത്രയുണ്ട്, ആമേ സ്തോത്രം നീ യഹോവയുടെ പർവ്വതമായ ഹോരേബ് വരെ നിനക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഏലിയാവിനെ അവിടെ നിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആമേൻ സ്തോത്രം. ഏലിയാവിൻ്റെ ആ യാത്രയൊന്ന് ചിന്തിച്ച് ആമേൻ അല്പദൂരം യാത്ര ചെയ്ത് പോകുമ്പോൾ ആമേൻ താൻ കാണുന്നൊരു കാഴ്ച, മനോഹരമായ ഒരു ഗുഹ ആമേൻ ഏലിയാവ് കണ്ടു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഏലിയാവ് ഗുഹ കണ്ടിട്ട് ആമേൻ ദൈവം പറഞ്ഞ ആലോചന മറന്ന്, ദൈവം പോകാൻ പറഞ്ഞ സ്ഥലം മറന്ന് ആമേൻ ആ ഗുഹയ്ക്കകത്തേക്ക് കയറി ഒളിച്ചിരിക്കുക. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഏലിയാവ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പെട്ടെന്നൊരു ഗുഹ കണ്ടപ്പോൾ ആ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മൈതലേ, ആമേൻ സ്തോത്രം, പലപ്പോഴും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച്, പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ നിന്ന് വ്യതിചലിച്ച്, പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് മാറി ആമേൻ സ്തോത്രം അല്ലെങ്കിൽ നമുക്ക് ഹിതമെന്ന് തോന്നുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് സുരക്ഷിതമെന്ന് ചിന്തിക്കുന്ന
മണ്ഡലത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം, നീ പുറത്തു വരണം. സ്തോത്രം, ഏലിയാവ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുമ്പോൾ ആമേൻ ആമേൻ തിരുവെഴുത്ത് പറയുന്നു, ആമേൻ കൊടുങ്കാറ്റിൽ ദൈവം ആ ഗുഹാമുഖത്ത് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, ഏലിയാവെ നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഇന്ന് രാത്രി ശ്രദ്ധിച്ച് നീ ആയിരിക്കുന്ന ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി ഒളിച്ച് ആമേൻ നീ ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രി എൻ്റെ ശ്രോതാക്കളോട് ചോദിക്കുക, ആമേൻ സ്തോത്രം, ദൈവം ആഗ്രഹിച്ച വഴിയിൽ നിന്ന് ദൈവം പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദൈവ സന്നിധി വിട്ട് ആമേൻ നീ ഒളിച്ചിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന് ഇന്ന് രാത്രി ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരാൻ പരിശുദ്ധാത്മാവ് ചോദിക്കുക, ആമേൻ സ്തോത്രം, നീ ഇന്നിരിക്കുന്ന അനുഭവങ്ങൾക്കകത്ത് ആമേൻ ആമേൻ അല്ലെ ഒളിച്ചിരിക്കാതെ ആമേൻ അവൻ ദൈവത്തോട് കൂടെ നടക്കേണ്ടതിന് ദൈവം ഇന്ന് രാത്രി ആമേൻ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് അത് ആഗ്രഹിക്കുക. ഈ രാത്രി ശ്രദ്ധിച്ച് ഏലി അവിടെ നിന്ന് പുറത്തിറങ്ങി ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്യുക. എൻ്റെ ചിന്ത ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് രാത്രി ആമേൻ സ്തോത്രമല്ലേ ദൈവസന്നിധിയിലേക്ക് നീ ആമേൻ അല്ലേലൂയ ഇറങ്ങി വരണം. സ്തോത്രമല്ലേ ലൂയ. ഈ രാത്രി ശ്രദ്ധിച്ച് പാപിയായി തീർന്നു എന്നുള്ള ചിന്തയാൽ പാപം ചെയ്തു പോയ മനുഷ്യന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാതെ ആമേൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈ മനുഷ്യർ ഒളിച്ചിരിക്കുക. സ്തോത്രമല്ലേ ലൂയ. ഇന്ന് രാത്രി ചിന്തിച്ച് ആമേൻ സ്തോത്രമല്ലേ ലൂയ. ഈ രാത്രി ദൈവത്തിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആമേൻ സ്തോത്രം വിശ്വാസമകത്വം വേണമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ വിശുദ്ധി അകത്തു വേണം. ഇന്ന് രാത്രി ചിന്തിച്ചേ ആമേൻ അല്ലേലൂയ. എബ്രായ ലേഖനം സ്തോത്രം 12-ാം അധ്യായം അല്ലേലൂയ. റോമാലേഖനം ആമേൻ സ്തോത്രം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം അല്ലേലൂയ. അവിടെ പൗലോസ് പറയുന്നൊരു ചിന്തയുണ്ട്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ആമേൻ സ്തോത്രം നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കുക, ആമേൻ സ്തോത്രം അല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ആമെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ആമെ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന, ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവം പ്രസാദിക്കുന്ന ഒരു ആത്മീക ജീവിതം ഇന്ന് രാത്രി നമ്മിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തന്നെ നമ്മൾ സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ച് ആമേൻ അല്ലേലൂയ. ആമേൻ സ്തോത്രം. വിശുദ്ധിയും ആമേൻ വിശ്വാസവും അകത്തുണ്ടെങ്കിലേ ദൈവത്തോട് കൂടെ നടക്കാനും ആമേൻ ദൈവത്തോട് കൂടെ നടക്കുക മാത്രമല്ല അവനെ പ്രസാദിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. ആമേൻ. ഹാനോക്കിനെ കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ കണ്ടു, ആമേൻ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ജീവനോടിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിച്ച മനുഷ്യനാണ് ആമേൻ സ്തോത്ര ഹാനോക്ക്. ആമേൻ സ്തോത്രം അല്ലേലൂയ. അത് മാത്രമല്ല, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം. എന്നാൽ ചിന്തിച്ച് ആദിമ മാതാപിതാക്കളായ ആദമും ഹവ്വയും ആമേൻ സ്തോത്രം വെയിലാറുന്ന സമയത്ത് ദൈവത്തോട് കൂടെ എന്ന് നടന്ന മനുഷ്യര് എന്ന് പാമ്പിന്റെ വായിൽ നിന്ന് വന്ന വാക്കനുസരിച്ചോ എന്ന് ആമേൻ ഹല്ലേലൂയ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം അവർ ഭക്ഷിച്ചോ ആ സമയം തുടങ്ങി ആമേൻ അവർക്ക് ദൈവത്തോടുള്ള സംസർഗം നഷ്ടപ്പെട്ടു, ദൈവത്തോട് കൂടെ നടന്ന അനുഭവം നഷ്ടപ്പെട്ടു, ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാതെയായി. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങൾ തിരുവെഴുത്ത് പറയുന്നു അവന്റെ മുൻപിലിരിക്കുന്നു. ആമേൻ സ്തോത്രം. നമ്മുടെ രഹസ്യ പാപങ്ങൾ അവൻ്റെ മുഖപ്രകാശത്തിൽ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആമേ വാത്സല്യ ദൈവവൈദലേ, ആമേ പാപം ചെയ്യുന്ന ഒരു മനുഷ്യന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയത്തില്ല. അകൃത്യം ചെയ്യുന്ന ഒരു മനുഷ്യന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയത്തില്ല. ആമേ രഹസ്യ പാപങ്ങളെ പോലും മുഖപ്രകാശത്തിൽ വച്ചിരിക്കുന്ന ദൈവം ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ. ആമേ സ്തോത്രം. അത്രയും വലിയവനായ ദൈവത്തോട് കൂടെ നടക്കേണ്ടതിന് രണ്ട് ചിന്തകൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒന്ന്, ജീവിത വിശുദ്ധി. രണ്ട്, സ്തോത്രം ഹല്ലേലൂയ. ആമേൻ, വിശ്വാസം. ഇത് രണ്ടും നമ്മുടെ അകത്തുണ്ടെങ്കിൽ വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ആമേൻ സ്തോത്ര. വിശുദ്ധിയാൽ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയും. സ്തോത്രം അല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ ആമേൻ സ്തോത്രം അല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടക്കുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ആമേൻ ജീവിതത്തിലുള്ള വിശുദ്ധി തന്നെയാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്ന ആമേൻ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയും. സ്തോത്രം അല്ലേലൂയ. ഈ രാത്രി ഞാൻ വേഗം വാക്കുകൾക്ക് വിരാമമിടാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം അല്ലേലൂയ. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് ആമേൻ 90-ാം സങ്കീർത്തനത്തിലേക്ക് വരും.
പറയുമ്പോൾ ആമേൻ സങ്കീർത്തനക്കാരനായ മോശ പറയുന്നു, ആമേൻ സ്തോത്രം, നമ്മുടെ ആമേൻ ആയുസിന്റെ നീളം, ആമേൻ സ്തോത്രം, 70-ഓ 80-ഓ അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ അത് കഷ്ടവും ദുഃഖവും എന്ന് ആമേൻ സ്തോത്രം മോശ 90-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് ആമേൻ സ്തോത്രം അല്ലല്ലോയി അല്ലലൂയ ആമേൻ സ്തോത്രം അല്ലല്ലേ പുല്ലുപോലെയാകുന്നു, അത് സ്തോത്രം അല്ലല്ലീയ ആമേൻ രാവിലെ കണ്ട് വൈകുന്നേരത്ത് അത് അരിഞ്ഞു വാടിപ്പോകുന്ന ആമേൻ ഒരു പുല്ലിന് തുല്യമാണ് മനുഷ്യന്റെ ആയുസ് ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിലും രാത്രി ശ്രദ്ധിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചുരുങ്ങിയ ആയുസിൽ ആമേൻ അല്ലല്ലൂയ ചുരുങ്ങിയ കാലയളവിൽ ആമേൻ ചെറിയ ആയുഷ്കാലത്ത് ആമേൻ സ്തോത്ര കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടും ആമേൻ കർത്താവിനോട് കൂടെ നടക്കുവാനും ഈ രാത്രി എനിക്കും നിങ്ങൾക്കും കഴിയുന്നു എങ്കിൽ ഇന്ന് രാത്രി അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു അനുഭവം മറ്റൊന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആമേൻ എൻ്റെ വാക്കുകൾ വേഗം വിരാമമിടാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, ആമേൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ, ആദിമ മാതാപിതാക്കൾ ദൈവത്തോട് കൂടെ നടന്നതുപോലെ, ആമേൻ സ്തോത്രം അല്ലേലൂയ ഈ ദിവസങ്ങൾ ദൈവത്തോട് കൂടെ നടക്കാൻ ആമേൻ എന്നെ കേൾക്കുന്ന എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം അല്ലേലൂയ ഒരിക്കൽ ദൈവത്തോട് കൂടെ നടന്നിട്ട്, ഒരിക്കൽ ദൈവികമായ പ്രകാശനം ലഭിച്ചിട്ട്, ഒരിക്കൽ ദൈവികമായ സാന്നിധ്യം അനുഭവിച്ചിട്ട് ആമേൻ അതിൽ നിന്ന് മാറി ആമേൻ ദൈവികമായ പദ്ധതിയിൽ നിന്ന്, പദവിയിൽ നിന്ന്, ദൈവത്തിൻ്റെതായ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് പാപത്തിൻ്റെ ആമേൻ അല്ലേലൂയ വഴിയിലേക്ക് പോയി ആമേൻ ഒളിച്ചിരിക്കുന്ന അനുഭവത്തോടെ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം ചോദിക്കുക, ആമേൻ നീ എവിടെയാണ്? സ്തോത്രം അല്ലേലൂയ ദൈവം ഇന്ന് രാത്രി നിന്നോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹമുണ്ട്? ആമേൻ സ്തോത്രം അല്ലേലൂയ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം? ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അല്ലേലൂയ. മറ്റ് ദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്നത് പോലെ അല്ല ആമേൻ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. സ്തോത്രം. ആമേൻ. ചില ചിന്തകൾ ഞാൻ ഇന്ന് രാത്രി തിരുവഴുത്തിൽ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്തു. ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗം വിരാമമിട്ട് ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. ഈ ലൈവിലൂടെ ഇന്ന് രാത്രി ആമേൻ ദൈവവചന ചിന്തകൾ ആമേൻ സവിസ്തരം ശ്രദ്ധിക്കുന്ന വാത്സല്യ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ആമേൻ ഒന്ന് ദൈവത്തോട് കൂടെ നടക്കാൻ നമുക്ക് കഴിയട്ടെ, രണ്ട് അവനെ പ്രസാദിപ്പിച്ചുകൊണ്ടൊരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, ആദിമ മനുഷ്യർ ദൈവത്തോട് കൂടെ നടന്നതുപോലെ ആമേൻ സ്തോത്രം അല്ലല്ലൂയ നമുക്കും നടക്കാൻ കഴിയട്ടെ. ആമേൻ സ്തോത്രം. ഹാനോക്ക് ദൈവത്തെ വിശ്വാസത്താൽ പ്രസാദിപ്പിച്ചതുപോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആത്മീക ജീവിതം നയിപ്പാൻ ഈ തിരുവഴുത്തുകൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമ്മൾ ഇരിക്കുന്നതായ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിലടച്ച് ഒരു നിമിഷം ദൈവോദനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഏദൻ ഗോസ്ബൽ മിനിസ്ട്രി എന്ന് ഈ ഫേസ്ബുക്ക് പേജിലൂടെ ആമേൻ സ്തോത്രം കേട്ട ദൈവവചനത്തിൻ്റെ ആ ചിന്തകൾക്ക് മുൻപാകെ ഒരു നിമിഷം നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ അതിനുള്ള ദൈവികമായ കൃപയും അതിനുള്ള ആത്മീക ബലവും അതിനുള്ള സ്തോത്ര ദൈവിക ഗൈഡൻസും ഇന്ന് രാത്രി എൻ്റെ മേൽ പകരണമേ എന്ന് ആമേൻ ആയിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് എത്ര ദൈവമക്കൾക്ക് ഈ തിരുവഴുത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവ്, ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് ആമേൻ ആ ചിന്തകൾ അത് എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയായിരുന്നെന്ന് ആമേൻ ഹൃദയംഗമായി അതിനെ ഏറ്റെടുത്തുകൊണ്ട് വചനത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചു കൊടുക്കുക. ഈ രാത്രി എത്ര ആമേൻ അഭിഷക്തർക്ക്, എത്ര ദൈവമക്കൾക്ക് ആമേൻ കഴിയുന്നുണ്ട്. ഈ രാത്രി ആമേൻ നാം വ്യത്യസ്തമായ വിവിധ മേഖലകളിലാണ് ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും ഇന്ന് രാത്രി ആമേൻ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മെ ഉള്ളതുപോലെ കാണുന്ന ഒരുവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഉണ്ട്. വിശ്വാസത്തോടെ തിരുവഴുത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം അല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കും ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയട്ടെ. സ്തോത്രം. നമുക്കും ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയട്ടെ. ആമേൻ. സ്തോത്രം അല്ലേലൂയ. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ആമേൻ. എങ്ങനെ പ്രസാദിപ്പിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം അല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആമേൻ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരാത്മീക ജീവിതം ആമേൻ അല്ലേ നയിപ്പാൻ ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാ. ആമേൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആമേൻ ശോധന ആമേൻ അല്ലേലൂയ മുൻപിലുള്ള ഈ ജീവിതയാത്രയിൽ ആമേൻ സ്തോത്രം വിശ്വാസത്തിന്റെ പരിശോധന ആമേൻ സ്തോത്രം അല്ലേലൂയ ആമേൻ നമ്മിൽ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് ആമേൻ വിശ്വാസത്തിന്റെ പരിശോധനയെ ആമേൻ സ്തോത്രം അല്ലേലൂയ സന്തോഷമെന്ന് എണ്ണിക്കൊണ്ട് ഈ ദിവസങ്ങൾ അല്ലേലൂയ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക, ദൈവത്തോട് കൂടെ നടക്കാൻ ആമേൻ ജീവിത വിശുദ്ധിയോടുകൂടെ ദൈവത്തോട് കൂടെ നടന്ന് ആമേൻ വിശ്വാസത്തോടെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ യാത്ര ചെയ്യുക. ഈ തിരുവെഴുത്തുകൾ നമുക്ക് ഉതകട്ടെ. ഇന്ന് രാത്രി ഒരു നിമിഷം സമർപ്പിക്കാം. ഹല്ലേലൂയ. തിരുവെഴുത്തുകൾക്ക് മുൻപാകെ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്
ഒരു നിമിഷം നമുക്ക് ദൈവസനി പ്രാർത്ഥിക്കാം. കേട്ട ദൂതുകൾ, വചനങ്ങൾ, ചിന്തകൾ ഇന്ന് രാത്രി നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തോട് കൂടെ നടക്കേണ്ടതിന്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആത്മീക ജീവിതം നയിക്കേണ്ടതിന് ഇന്ന് രാത്രി തിരുവെഴുത്തുകൾ ഒരു അനുഗ്രഹമായി തീരുവാൻ ഒരു നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തതയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഏദൻ ഗോസ്ബൽ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ആമേൻ കർത്താവിൻ്റെ വചനം, ആമേൻ സ്തോത്രം ഇത്രത്തോളം ആമേൻ ചിന്തിപ്പാൻ ദൈവാത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ കർത്താവേ സ്തോത്രം തിരുവചനം ശ്രദ്ധിച്ച എല്ലാ ആമേൻ പ്രിയമുള്ളവർക്കായി സ്തോത്രം, എല്ലാ അഭിഷക്തർക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ആമേൻ ഇന്ന് രാത്രി ആമേൻ വചനത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ട ആമേൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും ഈ വചനത്തിൻ്റെ അധികാരവും ശക്തിയും വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവത്തോട് കൂടെ നടക്കേണ്ടതിനും, കർത്താവേ അങ്ങയുടെ ആമേൻ അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിനും ദൈവാത്മാവ് ഞങ്ങളെ വരും ദിവസങ്ങളിൽ സഹായിക്കണം. ആമേൻ ഇന്ന് രാത്രിയിലും തിരുവെഴുത്തുകൾ ആമേൻ അല്ലേലൂയ കൈമാറ്റം ചെയ്യാൻ ഇങ്ങനെ ഒരു അവസരം നൽകുക. കർത്താവിൻ്റെ ദാസൻ റുജുപാസുക്കായി സ്തോത്രം. തന്നെ ഇന്ത്യയും കുടുംബമായി അനുഗ്രഹിക്കണം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സകല ആമേൻ അല്ലേലൂയ പ്രിയമുള്ളവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.